അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും കൂടെ പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനായിട്ട് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മുടെ സാൻഡി ഷോസിൽ വെച്ചാണ്. സാധാരണ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചാണ്, പക്ഷേ ഇന്നൊരു ചേഞ്ച് നമ്മൾ സാൻഡി ഷോസിൽ വെച്ചാണ് തുടങ്ങുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുകയുണ്ടായി. നമ്മളെടുത്തല്ല, നമ്മുടെ സ്ഥലത്ത് പോയി അടിച്ച് മാറ്റിയതാണ്. അത് നമ്മുടെ മഹീന്ദ്ര XUV 700 ആണ്. അത് സിറ്റിയിൽ തന്നെ വേറെ ആർക്കും ഇല്ലാത്തൊരു റെയർ വണ്ടി തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ കാർ തന്നെയാണ് മഹീന്ദ്ര XUV 700. അപ്പോൾ ഇന്ന് നമ്മൾ അത് വെച്ചൊരു ഓഫ് റോഡ് ട്രയൽ ചെയ്യാൻ പോകണം എന്ന് വെച്ചാൽ, നമ്മൾ ആ വണ്ടി വെച്ച് മാത്രം നമ്മൾ ഓഫ് റോഡിൻ്റെ കേപ്പബിലിറ്റി നോക്കിയിട്ടില്ല. ബാക്കിയെല്ലാം നമ്മുടെ ഓഫ് റോഡ് വണ്ടി വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കണം, ബിക്കോസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഷോറൂം തുടങ്ങാൻ പോവുകയാണ്. ഒരു ഷോറൂം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ കാർ മാത്രമേ ഉള്ളൂ, വേറെ പുറത്തെ വണ്ടികളൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ ഇന്ത്യൻ കാർ മാത്രം, ഇനിയും കുറേ ഇന്ത്യൻ കാർ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, കുറേ അടിപൊളി വീഡിയോസ് ഓൺ ദ വേ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് 50K ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ അതുകൂടാതെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കയറി ഫോളോ ചെയ്യാത്തവർ എന്തായാലും കയറി ഫോളോ ചെയ്യുക, ബിക്കോസ് അതിലാണ് നമ്മുടെ ഗീവവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേ ഫ്രാങ്ക്ലിൻ ദേ ഇവിടെ ഒരു ഷാക്കിൽ വന്ന് നൈസായിട്ട് ഒരു വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ നിന്ന് സിഗരറ്റൊക്കെ വിളിച്ച് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ XUV 700 സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെവറാണ് കൊണ്ടുവന്നത്. ട്രെവറും നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് തിരിച്ച് പോയിക്കോളും. നമുക്ക് ഒട്ടും ബൈക്കിൻ്റെ നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാം ഗൈസ്. ഗൈസ്, നമ്മൾ നേരെ അങ്ങോട്ട് വണ്ടി കയറുവാണ്. ഇതാണ് നമ്മുടെ ബൈക്ക്, കിടിലം ബൈക്കൊക്കെ തന്നെയാണ് ഗൈസ്. അപ്പോൾ നേരെ നമ്മുടെ ഹെൽമെറ്റൊക്കെ വെച്ചേക്കാം. ഇനിയിപ്പോൾ ആ കാരണം കൊണ്ട് ചാവുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ വഴി തന്നെയാണ് കയറുന്നത്. നമ്മൾ തൊട്ടടുത്ത് തന്നെയായിരുന്നു ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഓക്കെ, നമ്മൾ ഈ ബൈക്കും കൊണ്ട് ഒരു അടിപൊളി ട്രിപ്പ് പോകണം ഗൈസ്. നമുക്ക് 3-4 ബൈക്കൊക്കെ ആയിട്ട് അത് വെറുതെ സെറ്റായിരിക്കും. ഞാൻ പ്ലാൻ ചെയ്യേണ്ടത് നമ്മുടെ ഹിമാലയൻ, ഡ്യൂക്ക്, RC, പിന്നെ വേറെ ഇന്ത്യൻ ബൈക്ക്സ് ഏതെങ്കിലും, അല്ല RR 310 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് പോകാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉടനെ അങ്ങനത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ട്രെവർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ട്രെവർ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, പുള്ളി ഫുൾ ടൈം വലിയ കേട്ടോ, എല്ലാവരും വലിയ തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് വണ്ടി കയറാം. ട്രെവർ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ട്രെവർ എന്തൊക്കെയാണ്, സുഖമല്ലേ? ഓക്കെ ഗൈസ്, ട്രെവർ പറഞ്ഞു ട്രെവർ പോവുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രെവറിന് എന്തോ വർക്കൊക്കെ ഉണ്ട് രാവിലെ തന്നെ. അപ്പോൾ പുള്ളി വിടുവാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, പുള്ളി ഈ വഴി തന്നെയാണ് പോണത്. കൊള്ളാം. ആ, പുള്ളിനെ അവിടെ എവിടെയെങ്കിലും വെച്ച് കാണാം ഗൈസ്. ട്രെവർ ഒരു ട്രിപ്പ് ഇടാൻ പോയിട്ടുണ്ട്, എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂട. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ XUV എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് തുടങ്ങാം ഗൈസ്. അപ്പോൾ അടിപൊളി ട്രിപ്പൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മുടെ XUV ഫുൾ പവർ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് 4-wheel ഡ്രൈവ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഇൻറ്റീരിയർ ഒന്നും കാണാത്തവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കീടലൻ ഇൻറ്റീരിയർ ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻറ്റീരിയർ ഒക്കെ തന്നെയാണ് വണ്ടിയുടെ. ഓ, സെറ്റപ്പാണ്. അതെ, ട്രെവർ ഇവിടെ ചെന്ന് നിൽക്കണ്ടല്ലോ. ആ, ട്രെവർ ഇവിടെ പൊളിഞ്ഞിടക്കുന്നു, കണ്ടില്ലേ? ആ, ട്രെവർ അവിടെ നിൽക്കട്ടെ. എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പോകാതെ അവിടെ കിടന്ന് ഹോൺ അടിക്കേണ്ട പുള്ളി. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് ഇറങ്ങാം. ഇറങ്ങിക്കഴിഞ്ഞ് ഓക്കെ, ഇത് ഇത്തിരി ടാസ്ക്കാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ XUV നൈസായിട്ട് ഇതൊക്കെ ചെയ്തോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളിവിടെ ഈ വഴി നമ്മുടെ ഫോർച്യൂണറും നമ്മുടെ, ഓ, ഇത് കൊള്ളാട്ടോ, നല്ല പവറൊക്കെ ഉണ്ട്. എനിക്ക് വേണം സഫാരിനേക്കാളും പവർ ഇതിനാണെന്ന് തോന്നുന്നുണ്ട്. സഫാരി ഇത്തിരി പാടുപെട്ടിട്ടാണ് ഈ വഴി പോയത്. ഓക്കെ, നൈസ് ചാട്ടമായിരുന്നു. ഓ, ഇത് ഇത്തിരി ടാസ്ക് ആയിരിക്കട്ടെ ഗൈസ്. എന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ മുങ്ങിപ്പോയാൽ വണ്ടി ഓഫാവും. അപ്പോൾ നമ്മൾ വണ്ടി മുങ്ങിപ്പോകാതെ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഫുൾ പവറിലും അങ്ങോട്ട് എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് എന്താ പറ്റുക നോക്കാം. ഓക്കെ ഗൈസ്, വണ്ടി എങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട് നൈസായിട്ട്. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, വണ്ടി വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ചെറുതായിട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ അടിയൊക്കെ ഇടിച്ചായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മളിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ വണ്ടിയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പുതിയ ഷോറൂം തുടങ്ങാൻ പോകണേ ഗൈസ്. അപ്പോൾ ഷോറൂം ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും മിക്കവാറും ഷോറൂം കാണിക്കാൻ പോകുന്നത്. അടിപൊളി ഷോറൂമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതിൽ നമുക്ക് കുറേ ഇന്ത്യൻ കാർസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് എൻജോയ് ചെയ്യും, എനിക്ക് അത് 100% ഷുവർ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ഓക്കെ, ഈ മരത്തിൽ ചാടി കിടക്കണം. ഓ, ഈ മരം ചാടി കിടക്കാൻ പാടാം. അപ്പോൾ നമുക്ക് ഈ വഴി എടുക്കാം. ഓ, ഈ വഴിയും പറ്റത്തില്ലേ? ഓ, ഇത് സൈഡാക്കിയിട്ട് എടുക്കണം. ഓ, 4-wheel ഡ്രൈവ് ആയതുകൊണ്ട് മാത്രമാണ് അത് കയറിയത്. ഓക്കെ, അത് വലിയ കുഴപ്പമില്ലാത്ത ചാട്ടമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. വേറൊരു റിവർ ക്രോസിംഗ് ഉണ്ട്, അത് ഇത്തിരി ടാസ്ക്കാണ്. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കിയൊന്നും വലിയ ടാസ്ക് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ, ഞാൻ നിങ്ങളെ അടിക്കാൻ വന്നതല്ല, നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെയൊക്കെ ഒരു വണ്ടി നേരത്തെ വന്ന് മറിഞ്ഞ് കിടക്കുന്നതാണ്. നേരത്തെ ഒന്ന് ഓഫ് റോഡ് അടിക്കാൻ നോക്കിയതാണ്, സെഡാൻ വെച്ച് നടന്നില്ല. ഓക്കെ ഗൈസ്, ഇത് ചെറിയ റിവർ ക്രോസിംഗ് ആണ്, ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പതുക്കെ പോകില്ല, പതുക്കെ പോയാൽ വണ്ടി ഓഫായി പോവും. ഓക്കെ, വലിയ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതല്ല കേട്ടോ, വേറൊരെണ്ണമുണ്ട്, വേറൊരെണ്ണമാണ് ഇത്തിരി കൂടി ടാസ്ക്. ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മളിത് ഇവിടെ. ഓക്കെ, ഇനിയിപ്പോൾ നൈസായിട്ട് കൂടി കയറാൻ പോവുകയാണ്. എങ്ങനെ ഇരിക്കുന്നൊരു പിടിയില്ല. ഓക്കെ, നമ്മൾ നൈസായിട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും വലിയ ടാസ്ക്കൊന്നുമില്ല. ഓ, ഇത്തിരി പവർ കൂടിപ്പോയി അവിടെ വെച്ച്. ആ, കുഴപ്പമില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം.
ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് എടുത്ത് കയറാം ഗൈസ്. ഓക്കെ, അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഒരു മരം ഇട്ടിട്ടുണ്ട്, മരമാണ് ഒത്തിരി പാട് കയറാൻ. ഓക്കെ, എന്നാലും ഇത് എക്സ്യുവിക്ക് ഒന്നും ഒരു പ്രശ്നമല്ല ഗൈസ്, നല്ല നൈസായിട്ട് കയറി പോകുന്നുണ്ട്. നമ്മൾ അടുത്ത ഒരു വണ്ടി കൊണ്ടുവരുന്നുണ്ട്, ചാറ്റയുടെ വണ്ടി ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് വണ്ടി ആയിരിക്കുന്നു എന്ന് വെച്ചാൽ. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കമൻറ്റ് ചെയ്യാൻ പറ്റും, കുറേ പേര് കമൻറ്റ് ചെയ്ത് എക്സ്യുവി സാൻഡ്രോ എല്ലാവരും കറക്റ്റായിരുന്നു. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചാറ്റയ്ക്ക് കുറേ വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ ഏത് വണ്ടി ആയിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു അടിപൊളി വണ്ടി വരുന്നതായിരിക്കും, അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റിവർ ക്രോസിങ്. ഇത് ഇത്തിരി ടാസ്ക് ആണെന്ന് വെച്ചാൽ, ഇത് ഇത്തിരി ഡീപ്പാണ്, വണ്ടി ഇങ്ങനെ മുങ്ങിപ്പോയാൽ വണ്ടി ഓഫായി പോകും. അതുകൊണ്ട് നമ്മൾ പതുക്കെ ഇത്തിരി സ്പീഡിൽ എടുക്കാൻ പോവാണ്. മോനെ, അയാൾ ചത്താവോ? ഇല്ല ഇല്ല, അയാൾ ഓക്കെ ആണ്. ഇതേ ഇടി ഉണ്ടാക്കണം നിനക്ക്. ഏ, വണ്ടി വരുമ്പോൾ ഇതിപ്പോൾ എൻ്റെ കുറ്റമാണ്. അത് വണ്ടി വരുമ്പോൾ മാറിയിരിക്കണ്ടേ, വണ്ടിയുടെ മുമ്പിൽ കയറി നിൽക്കുക. വണ്ടി കയറി മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറ്റും കേട്ടോ. ഏതെ നിനക്കെന്താ കുഴപ്പം? ഓ, അവനെ അടിച്ച് വെള്ളത്തിൽ കളന്നല്ലോ. ഓക്കെ, ഇവനാൾ ശരിയല്ലല്ലോ. ഇടിക്കണ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇടിക്കി. ഓക്കെ ഗൈസ്, അവൻ തന്നിട്ടുണ്ട്. അപ്പുറത്തോട് കുഴപ്പമുണ്ട്, അവനോട് നിൽക്കട്ടെ. നമുക്ക് പിന്നെ വന്നാൽ അവൻ്റെ കാര്യം ഡീൽ ചെയ്യാം. നമുക്കിപ്പോൾ എന്തായാലും വണ്ടി എടുത്തിട്ട് നൈസായിട്ട് പോവാം ഗൈസ്. എൻ്റെ അമ്മ, ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഓടിക്കുന്ന ഇത്തിരി അടിപൊളിയാണ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കാം, എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയത്തില്ലല്ലോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇത്തിരി താഴത്തോട്ടാണ്. എൻ്റെ അമ്മ, അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും വണ്ടി തൊട്ടി കിടക്കും. അതെന്തായാലും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് വഴിയൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നൈസായിട്ട് ഇറങ്ങണം. അപ്പോൾ ഗൈസ്, നമ്മളിത് അടുത്തതിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഇത് വലിയ ടാസ്ക് ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് വെച്ചാൽ അത് ഇവിടെ പാലൊട്ട് ഇട്ടുകൊണ്ട് നമുക്ക് നൈസായിട്ട് അതിൽ കൂടെ കയറി പോകാം. കണ്ടോ, ഇത്രേ ഉള്ളൂ ടാസ്ക്, വലിയ പാടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്യുവി എന്തായാലും കൊള്ളാം. ഈ ഫസ്റ്റ് ടെസ്റ്റ് ഓൾമോസ്റ്റ് പാസ്സാവാറായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ട്രീ മരത്തിൻ്റെ ബ്രാഞ്ചൊക്കെ കൊണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിയാറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. ഊഫ്, ചെറുതായിട്ട് പിടിച്ചാനേ. നമ്മൾ നേരെ ഇങ്ങോട്ട് കയറാൻ പോവാണ് ഗൈസ്. ഓക്കെ, പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളിത് മുകളിലെത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ജമ്പ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മൾ എക്സ്യുവി ചാടി കടന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഓൾമോസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓഫ് റോഡ് ഓൾമോസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സെക്കൻഡ് ഓഫ് റോഡ് ടെസ്റ്റിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് ഓഫ് റോഡ് ടെസ്റ്റ് എന്തായാലും പാസ്സായി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റോഡ് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ചില്ലാണ്ട് അങ്ങോട്ട് പോവുക. അവിടെയാണ് നമ്മുടെ സ്ഥലം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്യുവി ഫുള്ളായിട്ട് പാസ്സായിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. എൻ്റെ അമ്മ, അയ്യോ, എൻ്റെ പൊന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എൻ്റെ അമ്മ, എല്ലാവരും കൂടി നമ്മളിഞ്ഞ് ഇടിക്കാൻ വരും മിക്കവാറും. ഏ, ഇടിക്കാനൊന്നും എൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. ചെറുതായിട്ട് ഇടിക്കണം ഞാൻ അമ്മർക്ക്. ഒരു ദിവസം അമ്മർക്ക് ഇടിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കത് ഇടി. ഓക്കെ, വാടാ. നമുക്കില്ല, ഒരു വണ്ടി എടുത്തതല്ല, അതാണ് ഏറ്റവും നല്ലത്. ഈ ജീവന്മാരൊക്കെ ഇട്ട്. ആ, ഇത് ഓക്കെ, അത് കഴിഞ്ഞു. ഞാൻ എടുക്കാൻ വേണ്ടേ ഹെൽമെറ്റ് ഇട്ടമാരൊക്കെ ആദ്യം പോ. ഓ ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. ഓ, എൻ്റെ കാലടിച്ച് ഓടിച്ച് ഗൈസ് നമ്മൾ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവൻ നൈസായിട്ട് മാറി കിട്ടോ, നൈസായിട്ടൊക്കെ മാറി മാറുന്നുണ്ട്. ഓക്കെ, അവനും കഴിഞ്ഞു. ഓ, അവൻ്റെ നല്ല അടിയായിരുന്നു കിട്ടി, അവൻ ചത്തില്ലല്ലോ. ഓക്കെ, നീ ഒരു ലക്ഷം പിടിക്കി. ഓ, തല വെട്ടിക്കളയണ പോലത്തെ അടിയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഫ്രാങ്ക്ലിൻ ഇതൊക്കെ ശീലമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സെക്കൻഡ് ഓഫ് റോഡ് ടെസ്റ്റ് പോകാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ എക്സ്യുവി ഫുള്ളായിട്ട് പാസ്സായി ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് സെക്കൻഡ് ഓഫ് റോഡ് ടെസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ വണ്ടി മൊത്തം അഴുക്കായിട്ടുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ നല്ല ഓഫ് റോഡായിരുന്നു നമ്മൾ കയറിയത്. അപ്പോൾ രണ്ടാമത്തെ ഓഫ് റോഡിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത്തിരി സ്റ്റീപ്പ് കയറ്റി വരുന്നത് വണ്ടിയുടെ പവർ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. മറ്റേത് ഓഫ് റോഡ് നോക്കുന്നത്. ഇത് ഓഫ് റോഡിൽ എങ്ങനെ വണ്ടിയുടെ പവർ നമ്മൾ പെർഫോം ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് കയറ്റാൻ പോകുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ ഒന്നും വലിയ സീനില്ല ഗൈസ്. ഇനിയിപ്പോൾ നേരെ പോകുമ്പോഴാണ് വല്ല പ്രശ്നമുണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദേ ഇവിടെ എല്ലാവരും ഉണ്ട്. ഓക്കെ, നേരെ പോവാം. ഓക്കെ ഗൈസ്, ഇതൊന്നും വലിയ ടാസ്ക് ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ സുഖമായിട്ട് കയറി പോകണം. അവിടെ ഫുൾ പവറിലാണ് കയറി പോകുന്നത്. ഓക്കെ, പക്ഷേ ഇനി വരാൻ പോണ കയറ്റൊക്കെ എങ്ങനെ പോകുന്നു നമുക്ക് അവിടെ എത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ, ഇവിടെ ഇത്തിരി പാടായിരുന്നു. വണ്ടി അങ്ങോട്ട് വലിയതില്ല. ആ, കുഴപ്പമില്ല, കയറിയുണ്ട്. നമ്മളൊരു അഞ്ചെട്ട് വണ്ടികളായിട്ട് ഓഫ് റോഡ് പോകണമെന്നൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരായിട്ടൊന്ന് പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ അഞ്ചെട്ട് ഒരു അഞ്ചാറെണ്ണം ഒരു ഇന്ത്യൻ കാസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നത് ഒരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ട്രിപ്പ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമേ നമ്മൾ നമ്മളൊരു ടാറ്റയുടെ വണ്ടി കൊണ്ടുപോകാൻ ആരും പറഞ്ഞില്ല. അപ്പോൾ അത് ഏതാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഗൈസ്.
ഓക്കേ ഇത് കുഴപ്പമില്ലാണ്ട് കയറി ഇത് വലിയ വിഷയമൊന്നുമില്ല നേരെ നമ്മൾ ടോപ്പ് തന്നെ എത്തണം നമ്മൾ ചില്ലിയാടിൻ്റെ തന്നെയാണ് ചില്ലിയാടിൻ്റെ ടോപ്പ് തന്നെ എത്തണം അല്ലാണ്ട് തീരത്തില്ല ഓക്കെ ഓ നല്ല പവറാണ് കൊള്ളാം നമുക്ക് എല്ലാവരും കൂടി വിളിക്കാം നമുക്ക് ലെസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ജില്ലായിട്ട് പോകുമായിരുന്നു പക്ഷെ പുള്ളിയൊക്കെ എന്തോ ബിസിയാണ് അതുകൊണ്ടാണ് പുള്ളിനെ വിളിക്കാൻ പറ്റായിരുന്നത് എന്തോ വേറെ എന്തൊക്കെ കാര്യങ്ങളായിട്ട് പുതിയ നമ്മുടെ ഷോറൂമൊക്കെ തുടങ്ങണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ ബിസിയാണ് ഓ ഈ ടേൺ ഇത്തിരി പാടാണ് അയ്യോ പണിപാളി പണിപാളി ഓക്കെ ഇത് പതുക്കെ എടുത്തില്ലെങ്കിൽ നമ്മൾ തൗട്ട് പോവും ഇത്തിരി ടാസ്ക്കാണ് നമ്മൾ അത്രയും വണ്ടി പിന്നെ കൂടാതെ അത്യാവശ്യം വൈഡ് ആണ് അതുകൊണ്ടാണ് ഇത്രയും കയറാത്തത് ഓക്കെ ഇത് കയറിയിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ഓക്കെ വണ്ടി ചവിട്ടി പിടിച്ചാണ് പോകണം കേട്ടോ ഗൈസ് എന്താ മോ എങ്ങനെയൊക്കെയോ കയറി ഓക്കെ അടുത്തിട്ടാണ് ഇത്തിരി ടാസ്ക്കാണ് എന്നാലും കയറാൻ പറ്റുന്നു പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ ഇവിടെ വെച്ച് താഴോട്ട് പോയി കയറാം കേട്ടോ ഗൈസ് നമുക്കൊന്ന് ബാക്കിൽ കൂടെ പോയിട്ട് നമുക്ക് ഇത്തിരി സ്പീഡിൽ കയറി വരാം സ്പീഡിൽ കയറിയാൽ മിക്കവാറും കയറാൻ പറ്റേണ്ടതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അവസാനം ഓ ഇവിടെ ഇടിച്ച് ഓ കറക്റ്റ് ഇവിടെ ഇടിച്ച് നിൽക്കുന്നുണ്ട് പോട്ടെ ഓക്കെ ഓ പണിപാളി പണിപാളി പോയി 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 ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ് അതിൻ്റെ തെറ്റാണ് XUV-ക്ക് അത്യാവശ്യം പവറൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ സാറിനാണ് ഇത്തിരി കൂടി ഓഫ് റോഡിൽ പവർ കേട്ടോ ഗൈസ് ഓ വണ്ടി താനെ അങ്ങോട്ട് ഒരു ചരിവുണ്ട് ഗൈസ് അതാണ് അങ്ങോട്ട് പോയത് ഓ ഇവിടെ ഇത്തിരി ടാസ്ക് ഓ വണ്ടി കറങ്ങി കറങ്ങി ഒരു വഴിയാവേണം എൻ്റെ കട്ട പണോട്ടാവുണ്ട് ഓ നമുക്കൊന്ന് ബാക്കിലോട്ട് ഇറക്കിയിട്ട് പതുക്കെ എടുക്കാം എവിടെയെങ്കിലും ഇവിടെ നൈസായിട്ട് ഇവിടെ നിർത്താം ഗൈസ് അന്ന് എൻ്റെ അമ്മയെ പോലെ 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 ഓക്കെ ബ്രേക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഒറ്റ കയറ്റക്കട് കയറ്റ ആ കയറി ഓക്കെ കറക്റ്റ് കയറിയിട്ടുണ്ട് ഇനി ഇടിക്കായിരുന്നാൽ മതിയായിരുന്നു ഓ ഇവിടെ നിന്ന് ഇത്തിരി സ്ലിപ്പറിയാണ് ഗൈസ് ആ റോഡ് ഇത്തിരി സ്ലിപ്പറിയാണ് എൻ്റെ മോനെ ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ ഗൈസ് നമുക്ക് താഴെ പോയിട്ട് ഒന്നും കൂടി കയറി വരേണ്ടി വരും ഒറ്റ സ്ട്രെച്ച് തരാൻ നമ്മൾ എടുത്തില്ലെങ്കിൽ എന്തായാലും വന്ന് ഇടിക്കും ഗൈസ് അതാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മിക്കവാറും നമ്മൾ താഴെ നിന്ന് എടുക്കേണ്ടി വരും ഇനി ഇവിടുന്ന് വളച്ച് കയറ്റാൻ നമുക്ക് ടാസ്ക്കാം അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് വളച്ച് കയറ്റാം സിവിക്ക് പവറൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇത്ര സ്പീഡിൽ പോകുമ്പോൾ ഒറ്റയടിക്ക് കയറിയില്ലെങ്കിൽ അത് കയറത്തില്ല അതാണ് ഓക്കെ നമ്മൾ ഫുൾ സ്ട്രെച്ചിൽ കയറാൻ പോവാണ് ഓക്കെ 3-2-1 നമ്മൾ ജെറ്റിട്ട് പോകാനുണ്ടോ ഗൈസ് ഒരു ഇടി അടിച്ചാൽ തീർന്നു ഇടിക്കാണ്ട് ഫുൾ പവർ കയറട്ടെ 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 എൻ്റെ അമ്മ കയറി വേറെ സ്ഥലത്തോട്ട് എത്താൻ പോയതാ രക്ഷപ്പെട്ടു ഭാഗത്തിൽ ഓക്കെ നമ്മളിനി ഇവിടെ എത്തി ഇനിയിപ്പോൾ കുറച്ചും കൂടി കയറ്റുമുണ്ട് ഇത് ഇത്തിരി സ്റ്റീപ്പാണ് നമുക്ക് ഇത്തിരി കൂടി പവർ കൊടുത്ത് കയറാം ഗൈസ് ഇവിടെ ഇത്തിരി ഗ്രിപ്പുള്ള സ്ഥലമാണ് നൈസായിട്ട് എൻ്റെ അമ്മ റിസ്ക്കാണ് 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 പോലെ പോലെ ആ ഓക്കെ 3-2-1 ഓക്കെ ഗൈസ് ഫുൾ പവറിൽ അങ്ങോട്ട് കയറുവാണ് വണ്ടി എൻ്റെ അമ്മ അയ്യോ ഇടിച്ച് പോയി കുഴപ്പമില്ല നമ്മുടെ വണ്ടി പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് എങ്ങനെയോ കയറി നമ്മുടെ വണ്ടി എന്തായാലും കൊള്ളാം ഓ ഇനി കുറച്ചും കൂടി ഉള്ളു ഗൈസ് ഓ ഇവിടുന്ന് പോയി അവിടെ ഇത്ര സ്പീഡ് കൂടി പോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇതല്ലോ XUV കൊള്ളാം കേട്ടോ നമുക്ക് അകത്തുനിന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓഫ് റോഡ് എടുക്കുമ്പോൾ ഇത്തിരി ടാസ്ക്കാണ് ഗൈസ് ഇത്ര എളുപ്പമല്ല ഓ ഇവിടെ ഈ ചക്രം കൊള്ളുകൊണ്ട് കയറാൻ പറ്റണല്ലോ ഓക്കെ ഗൈസ് നമ്മളിത് കയറിയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ കയറി പിടിച്ച് പിടിച്ച് ഇതല്ലോ എനിക്ക് XUV ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി കാണാനൊക്കെ അടിപൊളിയിൽ മാരക ലുക്കൊക്കെ തന്നെയാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം നമ്മളിനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇത്തിരി ടാസ്ക്കൊക്കെ എടുത്തു എന്നാലും നമ്മൾ സ്ഥലത്തെത്തി അപ്പോൾ നമുക്ക് ഇനി ഒട്ടും വൈകിക്കണം നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം അവിടെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത് നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോയിട്ട് വീഡിയോ ഉണ്ട് ഗൈസ് വീട് ഇതുവരെ കാണാത്തവർക്ക് കാണാൻ ഒരു അവസരവും ആവുമല്ലോ അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അവിടെ വെച്ച് കാണാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇതേ ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിൽ എത്താറായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ മാൻഷൻ അപ്പോൾ മാൻഷൻ ഇതുവരെ കാണാത്ത ആൾക്കാർക്ക് ഇതേ ഇപ്പോൾ കാണാം അതാണ് നമ്മുടെ വീട് ഗൈസ് നമ്മുടെ വൺ ഓഫ് ദ അടിപൊളി വീടൊക്കെ തന്നെയാണ് നമ്മുടെ സിറ്റിയിൽ എനിക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പോൾ നമ്മുടെ എന്തായാലും വണ്ടി അകത്തോട്ട് പാർക്ക് ചെയ്യുക വണ്ടി എന്തായാലും ഫുൾ ചെളി പിടിച്ച് കിടക്കുകയാണ് നമുക്ക് മിക്കവാറും വാഷ് ചെയ്യാനൊക്കെ പോണ്ടി വരും ബട്ട് ഇപ്പോൾ നമ്മളെന്തായാലും പോകണില്ല അത് ഇത് ഡ്രൈവർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഓക്കെ ഗൈസ് നമ്മുടെ ലംബോർഗണി പുറത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതേ നമ്മുടെ ലാൻഡ് ക്രൂസർ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ താറ് ഇതിൻ്റെ അകത്തുണ്ടാവും അതെ താറ് ഇതേ കിടക്കാം താറ് ഇവിടെ കിടക്കട്ടെ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിടാം XUV നമുക്ക് ആവശ്യമായിട്ട് ഇടാം ഗൈസ് ഓക്കെ നമ്മുടെ ഡ്യൂക്ക് ഇത് അവിടെ ചില്ല് ചെയ്തിരിക്കുന്നുണ്ട് കൊള്ളാം ഇതാണ് നമ്മുടെ മാൻഷൻ ഗൈസ് അപ്പോൾ ഇനിയും നമ്മൾ കുറേ വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ നമ്മളൊരു ഹോണ്ട സിറ്റിയും കൂടി മേടിച്ചിട്ടാലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് നമ്മൾ ഹോണ്ട സിറ്റി കാണിച്ചു തന്നാണല്ലോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ അടിപൊളിയായ മാൻഷൻ ഇതേ നമ്മുടെ
ലാൻഡ് ക്രൂസർ, ലംബോർഗിനി, ഇതേ നമ്മുടെ ഹിമാലയൻ, നമ്മുടെ ഡ്യൂക്ക്, നമ്മുടെ താർ, നമ്മുടെ XUV. ഇനിയിപ്പോൾ നമുക്ക് കുറേ അടിപൊളി കൂടി വണ്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.